എല്ലാവർക്കും നമസ്കാരം എജീ ഫ്രണ്ടിൻ്റെ മറ്റൊരു പി എസ് സി ക്ലാസിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അധ്യായം നാൾ വഴികളിലൂടെ എന്ന ടോപ്പിക്കാണ് നാൾ വഴികളിലൂടെ എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുത്തുന്നത് മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചു പോകുന്ന ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർമ്മ ഒന്ന് പുതുക്കാനും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അത് ഉപകാരപ്പെടുവാനും വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാൾ വഴികളിലൂടെ എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നാര അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിനെ അറിയപ്പെടുന്നു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ചോദ്യം ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയുടെ എന്തെന്നറിയപ്പെടുന്നു പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ലോകത്തിൻ്റെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ലോകത്തിൻ്റെ പഞ്ചസാരക്കിണ്ണം എന്നറിയ അറിയപ്പെടുന്ന രാജ്യം ക്യൂബയാണ് ക്യൂബ ക്യൂബ ലോകത്തിൻ്റെ പഞ്ചസാരക്കിണ്ണം രണ്ടാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ ബോംബെയാണ് അതായത് മുംബൈ സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമ്മേളനം നടന്ന വർഷം അറിയാലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് എവിടെ വെച്ചാണ് നടന്നത് ബോംബെയിലാണ് അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ ഏതാണ് മുംബൈ സമ്മേളനം മൂന്നാമത്തെ ചോദ്യം ദുർഗേശ നന്ദിനി എന്ന നോവൽ എഴുതിയത് ആര് ദുർഗേശ നന്ദിനി എന്ന നോവൽ എഴുതിയത് ആര് നോവലിൻ്റെ പേര് ദുർഗേശ നന്ദിനി എഴുതിയത് ആരാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു നോവലുണ്ട് ഏതാണ് അതിൻ്റെ പേര് ആനന്ദമഠമാണ് ആനന്ദ മഠം എഴുതിയതാരാണ് അതും ആനന്ദമഠവും എഴുതിയ താർ തന്നെ ബങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ഗീതമായ ഗീതമാണ് ദേശീയഗീതമാണ് ഗീതം ഗാനമല്ല ഗീതം ഗീതമായ വന്ദേ വന്ദേമാതിരം എടുത്തിട്ടുള്ളത് ഏത് നോവലിലാണ് നോവലിൽ നിന്നാണ് ആനന്ദമഠത്തിൽ നിന്നാണ് എഴുതിയതാരാണ് താരാണ് ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിൻ്റെ വേറൊരു നോവലിലൂടെ ഓർക്കുക ദുർഗേശ നന്ദിനി നാലാമത്തെ ചോദ്യം മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ് മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ കെ ജയകുമാറാണ് കെ ജയകുമാർ മലയാള സർവകലാശാല നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേരള പിറവിക്കാണ് നവ നവംബർ ഒന്നിനാണ് നവംബർ ഒന്നിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് എന്ത് നിലവിൽ വന്നത് മലയാള സർവകലാശാല നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് അതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു ആര് കെ ജയകുമാർ അപ്പോൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക ഇപ്പോഴത്തെ ആൾ ഡോക്ടർ അനിൽ വള്ളത്തോളാണ് അനിൽ ഡോക്ടർ അനിൽ വള്ളത്തോൾ വള്ളത്തോൾ ഡോക്ടർ അനിൽ വള്ളത്തോളാണ് ഇപ്പോഴത്തെ വൈസ് ചാൻസലർ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് മുതൽ സേവനം തുടരുകയാണ് അപ്പോൾ ആദ്യത്തെ ആളാണ് ആര് കെ ജയകുമാർ അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഹോം റൂൾ ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിന് മലബാറിൽ ആരംഭിച്ചത് ആരാണ് ഹോം റൂൾ ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ എന്നാണ് ചോദ്യം ആരാണ് കെ പി കേശവമേനോൻ കെ പി കേശവമേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ എന്തു തുടങ്ങിയത് ഹോം റൂൾ ശാഖ തുടങ്ങിയത് കെ പി കേശവമേനോൻ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഓർക്കേണ്ട വേറെ കാര്യം എന്താ അദ്ദേഹമാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ കേരളത്തിൻ്റെ വയോധികൻ വയോധികനാണ് വന്ധ്യവയോധികനാണ് ആര് കെ പി കേശവമേനോൻ ആറാമത്തെ ചോദ്യം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഉള്ള സമ്മാനമായി ഇന്ത്യൻ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ജി സാറ്റ് ആണ് ജി സാറ്റ് നയൻ പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമാനമായ ഇന്ത്യ ഇത് വിക്ഷേപിച്ചെങ്കിലും ആരിത് നിരസിച്ചു പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇത് നിരസിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഓർത്തിരിക്കുക ഏഴാമത്തെ ചോദ്യം നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ അംഗമായ മലയാളി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്നാണ് അതിൻ്റെ മലയാളം നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ അംഗമായ മലയാളി ആരാണ് മലയാളി ജോർജ് കുര്യനാണ് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ എട്ടാമത്തെ ചോദ്യം ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യങ്ങളെ പറയുന്ന പേര് ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേര് മോണോട്രോപ്പ് എന്നാണ് മോണോട്രോപ്പ് അടുത്ത ചോദ്യം കിഫ്ബി കിഫ്ബിയുടെ ചെയർമാൻ ആരാണ് ഇപ്പോൾ കൂടുതലായിട്ട് കേട്ട് ഒരു പദമാണ് പേരാണ് കിഫ്ബി കിഫ്ബിയുടെ ചെയർമാൻ ആരാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പത്താമത്തെ ചോദ്യം മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ ഏതാണ് മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ മേധയാണ് മേധ മേധ പതിനൊന്നാമത്തെ ചോദ്യം കറൻസി രഹിത പണമിടപാടിന് വേണ്ടിയുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ഒന്നും നാല് നാലും അങ്ങനെ ഓർമ്മിച്ചാൽ മതി ഒന്നും എത്ര നാലും നാല് നാലും ചോദ്യം കറൻസി രഹിത പണമിടപാടിന് വേണ്ടിയുള്ള ടോൾ ഫ്രീ നമ്പർ ഒന്നും നാല് നാലും പന്ത്രണ്ടാമത്തെ ചോദ്യം ചാകര പ്രതിഭാസം കാണുന്ന കടൽ ഏതാണ് ചാകര പ്രതിഭാസം കാണുന്ന കടൽ ഏതാണ് അറബിക്കടലാണ് ഓർമ്മിക്കുക ഇന്ത്യയുണ്ട് ഇന്ത്യയുടെ ഈ ഭാഗത്ത് ആണ് അറബിക്കടൽ ഈ ഭാഗത്താണ് ബംഗാൾ ഉൾക്കടൽ അതായത് പടിഞ്ഞാറ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഇത് വെസ്റ്റാണ് ഇത് ഈസ്റ്റാണ് ഇപ്പോൾ വെസ്റ്റിലാണ് ആര് വരുന്നത് അറബിക്കടൽ വരുന്നത് ഓർമ്മിക്കുക ഇവിടെയാണ് എന്ത് കാണുന്നത് ചാകര പ്രതിഭാസം കാണുന്നത് അടുത്ത ചോദ്യം സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഏതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഏതാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല പതിനാലാമത്തെ ചോദ്യം പിൻ നമ്പർ നിലവിൽ വന്ന വർഷം പിൻ നമ്പർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പിൻ നമ്പർ നിലവിൽ വന്നത് അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് പതിനഞ്ചാമത്തെ ചോദ്യം പുസ്തകമാണ് സൈലൻറ്റ് സ്പ്രിംഗ് സൈലൻറ്റ് സ്പ്രിങ് എന്ന പുസ്തകം എഴുതിയത് ആര് ആൻസറ് റെയ്ച്ചൽ കാൾസൺ ആണ് റേച്ചൽ കാൾസൺ ഈ കൃതിക്കൊരു പ്രത്യേകതയുണ്ട് എന്തെന്നറിയപ്പെടുന്നു എന്തെന്നറിയപ്പെടുന്നു പരിസ്ഥിതി പ്രവർത്തകരുടെ ബൈബിൾ പരിസ്ഥിതി പ്രവർത്തകരുടെ ബൈബിൾ എന്ന വിശേഷണമുള്ള പുസ്തകമാണ് സൈലൻറ്റ് സ്പ്രിംഗ് എഴുതിയതാരാണ് റേച്ചൽ കാഡ്സൺ പതിനാറാമത്തെ ചോദ്യം കെ എസ് ആർ ടി കെ എസ് ആർ ടി സി രൂപീകരിച്ച വർഷം കെ എസ് ആർ ടി സി രൂപീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് കെ എസ് ആർ ടി സി രൂപീകരിച്ചത് അടുത്ത ചോദ്യം ഹവായ് ദ്വീപുകൾ കണ്ടുപിടിച്ചത് ആര് ഹവായി ദ്വീപുകൾ കണ്ടുപിടിച്ചതാർ ഉത്തരം ജെയിംസ് കുക്കാണ് ഈ ഹവായി ദ്വീപുകൾ ഏത് രാജ്യത്തിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് അമേരിക്കയിലാണ് യു എസ് എ യു എസ് എയിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഹവായ് ദ്വീപുകൾ കണ്ടുപിടിച്ചത് ആ ആരാണ് ജെയിംസ് കുക്കാണ് ജെയിംസ് കുക്ക് വേറൊരു കുക്കുണ്ട് തോമസ് കുക്ക് തോമസ് ആണ് തോമസ് കുക്ക് തോമസ് കുക്ക് ആരാണ് തോമസ് കുക്ക് ലോകത്തിൻ്റെ വിനോദസഞ്ചാരത്തിൻ്റെ പിതാവാണ് അത് തോമസ് കുക്കാണ് ഓർമ്മിക്കാൻ എളുപ്പമുണ്ട് തോമസ് എന്ന് പറയുന്നത് പറയുന്ന അല്ലേ അപ്പോൾ ടൂറിസം ആണ് വിനോദസഞ്ചാരത്തിൻ്റെ ഇംഗ്ലീഷ് അപ്പോൾ ടൂറിസവും തോമസും രണ്ട് ടീ ആണ് ഓർമ്മിച്ചാൽ മതി ഇത് നമ്മൾ പതിനേഴാമതമായി പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഹവായ് ദബുകൾ കണ്ടുപിടിച്ച ആൾ ജെയിംസ് കുക്കാണ് ഓർത്തുവച്ചിരിക്കുക തെറ്റിക്കല്ലേ തെറ്റിക്കരുത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ രേഖാംശരേഖകൾ കടന്നു പോകുന്നത് ഏത് വൻകരയിലാണ് ഏറ്റവും കൂടുതൽ രേഖാംശരേഖകൾ കടന്നു പോകുന്ന വൻകര ഏത് അന്റാർട്ടിക്കയാണ് രേഖാംശരേഖ എന്ന് പറയുമ്പോൾ ഭൂമി ഇങ്ങനെയാണ് എങ്കിൽ ഭൂമിക്ക് സമാന്ത ഭൂമതിലേക്ക് സമാന്തരമായി കടന്നു പോകുന്ന ഇങ്ങനത്തെ വര ഇതിൻ്റെ പേരെന്താണ് അത് അക്ഷാംശരേഖകളാണ് രേഖാംശരേഖ എങ്ങനെ കടന്നു പോകും ഇങ്ങനെ കടന്നുപോകും ധ്രുവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് രേഖാംശരേഖ മനസ്സിലാവുമല്ലോ അപ്പോൾ അക്ഷാംശരേഖ ഭൂമതിലേക്ക് സമാന്തരമായിട്ടും ഭൂമതിലേക്ക് കുറുകേ പോകുന്നതാണ് രേഖാംശരേഖകൾ അപ്പോൾ ഏറ്റവും കൂടുതൽ രേഖാംശരേഖ പോകുന്ന വൻകര ഏതാണ് അന്റാർട്ടിക്കയാണ് പത്തൊൻപതാമത്തെ ചോദ്യം ദൈവദശകം എന്ന കൃതി എഴുതിയതാര് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ദൈവദശകം എന്ന കൃതി എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് ദൈവദശകം എന്ന കൃതി എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് ലാസ്റ്റ് ചോദ്യം ഇരുപതാമത്തെ ചോദ്യം ഹൈറോഗ്ലിഫിക്സ് ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈജിപ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ നാൾ എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ നന്നായിട്ട് കാണുക അടുത്ത മൂന്നാമത്തെ എപ്പിസോഡ് നാൾ വഴികളിലൂടെയുടെ മൂന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ പിറ്റേ ദിവസം ഇതിൽ നിന്ന് ഒരു എക്സാം നടത്തുന്നുണ്ടായിരിക്കും എല്ലാവരും അറ്റൻഡ് ചെയ്യുക മൂന്ന് വീഡിയോയും കൃത്യമായിട്ട് കാണുക ആനുകാലിക ചോദ്യങ്ങൾ നവംബറിലത് ഉടൻ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞാൽ അതിൽ നിന്നും പരീക്ഷ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ കാണാത്ത കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ സപ്പോർട്ട് വന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം